സ്റ്റുഡൻസ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ്. അതുമാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനെ പി എസ് സി ചോദിച്ച് കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ചില പോയിൻസിൻ്റെ ട്രിക്സും കൂടി പറയുന്നുണ്ട്. അപ്പോൾ മുന്നേ നിങ്ങൾ പഠിച്ച ട്രിക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതും ഇതും കൂടി കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ വരുന്ന എക്സാമുകൾക്കെല്ലാം ഇന്ത്യൻ വ്യവസായത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ്, ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് ജംഷഡ്ജി ടാറ്റയാണ്. ജംഷഡ്ജി ടാറ്റ. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ഏതാണ്? വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ ബിസ് ആണ്. ഓക്കെ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ സ്ഥാപനം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ചോദിക്കുകയാണെങ്കിൽ അത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ്. അതായത് തുണിത്തരങ്ങളാണ് ഉണ്ടെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. കയറ്റുമതി ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളും ഏറ്റവും ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക സോൺ ചോദിക്കുകയാണെങ്കിൽ അത് കാണ്ടിലയാണ്. കാണ്ടില സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 1965 കാണ്ടിലയെ പ്രത്യേക സാമ്പത്തിക സോൺ ആയി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല ഏതാണ്? അത് തിരുവനന്തപുരം ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തേത്. ഇന്ത്യയിലെ ആധുനിക പേപ്പർ മിൽ, അഥവാ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കും. അത് സെറംപൂരിലാണ്. ഓർമ്മിച്ചിരിക്കുക, സെറംപൂരാണ്. അത് ബംഗാളിലാണ്. അപ്പോൾ ബംഗാളിലാണ് ഇന്ത്യയിലെ ആധുനിക പേപ്പർ മിൽ സ്ഥാപിച്ചത്, സെറംപൂരിലാണ്, 1832. ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി, ന്യൂസ് പ്രിൻറ്റ് നേപ്പാനഗറാണ്. നേപ്പാനഗർ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. 1947 ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി മധ്യപ്രദേശിലെ നേപ്പാനഗറിൽ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. അതായത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ചോദിക്കുകയാണെങ്കിൽ അത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ 1904 ആദ്യ സിമൻറ്റ് ഫാക്ടറി സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ചോദിക്കുകയാണെങ്കിൽ അത് ട്രാവൻകൂർ സിമൻ്റ് ആണ്. ട്രാവൻകൂർ സിമൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നാട്ടകം, കോട്ടയത്താണ്. അത് മറക്കരുത്, കോട്ടയത്തെ നാട്ടകത്തിലാണ് ട്രാവൻകൂർ സിമൻറ്റ്. ഇനി മലബാർ സിമൻറ്റ് ഇതുമായിട്ട് റിലേറ്റപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് ഈ മലബാർ സിമൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെടുന്നത്, ഇന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെടുന്നത് ഫിക്കി എന്നാണ്. ഫിക്കി, FICCI ആണ് ഫിക്കി. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഫിക്കിയുടെ ആസ്ഥാനം. അതായത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1927 പുരുഷോത്തം ദാസ് താക്കൂർ ദാസും JD ബിർളയും കൂടി സ്ഥാപിച്ചതാണ് ഫിക്കി. ഓക്കെ, അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1927 പുരുഷോത്തം ദാസ് താക്കൂർ ദാസും JD ബിർളയും കൂടി സ്ഥാപിച്ചതാണ് നമ്മുടെ ഏത് ഇന്ത്യയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ ന്യൂഡൽഹി തലസ്ഥാനമായ ഫിക്കി. ഓക്കെ,
ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതുപോലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര മില്ലുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ പഞ്ചസാര മില്ലുകളുള്ളതും ഉത്തർപ്രദേശിലാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ കരിമ്പുമായിട്ട് പഞ്ചസാരയായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളുണ്ട്. ഇത് രണ്ടും ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച്, അതായത് റിസർച്ച് നടത്തുന്നത് എവിടെയാണ്, ലക്നൗവിലാണ്, അത് ഉത്തർപ്രദേശിലാണ്. അടുത്തത് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗവിൽ, നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യ വളനിർമ്മാണശാല ചോദിക്കുകയാണെങ്കിൽ അത് റാണിപ്പേട്ട തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യ വളനിർമ്മാണശാല റാണിപ്പേട്ട തമിഴ്നാട്. പക്ഷേ നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് ആദ്യ പൊതുമേഖലയിലെ വളനിർമ്മാണശാലയാണ് ചോദിക്കാൻ ചാൻസ്, അത് ഓർമ്മിച്ചിരിക്കുക, ജാർഖണ്ഡിലെ സിന്ദ്രിയിലാണ്. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ആദ്യ വളനിർമ്മാണശാല സിന്ദ്രി ജാർഖണ്ഡാണ്. ഇനി ഓർമ്മിച്ചിരിക്കാനുള്ളത് വളവുമായി ബന്ധപ്പെട്ടത് ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ നിർമ്മിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്, എന്നാൽ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചാബാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ നിർമ്മിക്കുന്നത് ഗുജറാത്തിലാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പഞ്ചാബിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമിൽ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കൊൽക്കത്തയിലാണ്. അതായത് ഇതൊരു കോട്ടൺ മില്ലായിരുന്നു. കൊൽക്കത്തയിലെ 1818 ഫോർട്ട് ഗ്ലോസ്റ്റർ എന്ന സ്ഥലത്താണ് ആദ്യത്തെ തുണിമില്ല് സ്ഥാപിച്ചത്. അപ്പോൾ എവിടെയാണ്? കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ. സിൽക്ക് വ്യവസായത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഓക്കെ, ഇന്ത്യയിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കർണാടകയ്ക്കാണ് ഒന്നാം സ്ഥാനം സിൽക്ക് വ്യവസായത്തിൽ. ആദ്യത്തെ സിൽക്ക് മില്ല് ഇന്ത്യയിലത് സ്ഥാപിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലെ ഹൗറയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യത്തെ സിൽക്ക് മിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഹൗറയിലാണ്. ഇനി സുവർണ നാര് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണമാണ് സുവർണ നാര് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ചണ മില്ല് സ്ഥാപിച്ചിരിക്കുന്നത് കൊൽക്കത്തയിലെ റിഷ്റ എന്ന സ്ഥലത്താണ്, ഹൂഗ്ലി നദീതീരത്താണ് റിഷ്റ. ഇത് 1854 ആദ്യ ചണ മില്ല് കൊൽക്കത്തയിലെ റിഷ്റയിൽ സ്ഥാപിക്കപ്പെട്ടത്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇനി സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ, ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ചണ മില്ലുകളുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും ബംഗാളാണ് ഉത്തരം. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് പോർട്ടോ നോവയിലാണ്. പോർട്ടോ നോവ. ഇനി ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ചോദിക്കുകയാണെങ്കിൽ അത് കുൾട്ടിയാണ്, ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ കുൾട്ടിയാണ് ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലേത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ കോഡിൻ്റെ കേസ് പറഞ്ഞത് ഈ ഒരു സംഭവത്തിലാണ്. ഒത്തിരി ആൾക്കാരും പഠിച്ചാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണിത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, ആ കാര്യം ഓർമ്മിച്ചിരിക്കുക, കാരണം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വ്യവസായത്തിന് കൂടുതൽ ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്ഥാപിച്ച മൂന്ന് ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ മൂന്ന് യൂണിറ്റുകളാണ്. ഒന്നാമത്തത് ഭിലായി, രണ്ടാമത്തത് റൂർക്കേല, ദുർഗാപൂർ. ഇതെപ്പോഴും ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ പഠിച്ചു വയ്ക്കുക. അറിയാമെന്നുള്ള കോഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഭീച്ചറായാണ് ഒന്നാമത്തത്. ഭീച്ചറ എന്താണ് ഭീച്ചറ? ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ. അതായത് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡാണ്. റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, ഭീച്ചറ ആണ് ഭീച്ചറ. ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ചതാണ്. അടുത്തത് റൂർക്കേല. റൂർക്കേല
പഠിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ചിരിക്കുക. റുഡിജയാണ് ഫിജറ റുഡിജ. നമുക്ക് റുഡി, റു എന്നത് റൂർക്കേല, ഡി എന്നത് ഒഡീഷയുടെ ഡി ആണ്, റുഡിജ ജർമ്മനി. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഫിജറ, ഫിലായ് ഛത്തീസ്ഗഡ് റഷ്യ, അങ്ങനെ ഫിജറ. ദെൻ റുഡിജ, റുഡിജ റൂർക്കേല ഒഡീഷ ജർമ്മനി. അടുത്തത് ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ, ഇതെങ്ങനെ പഠിക്കും? ദുബംബ്രി, ദുബംബ്രി. ഓക്കെ, നല്ലൊരു ഓംക്രീം എന്നൊക്കെ പറയും പോലെ ദുബംബ്രി എന്ന് പഠിക്കുക. ദു എന്താണ്? ദുർഗാപൂർ, ബം ബംഗാൾ, ദെൻ ബ്രി ബ്രിട്ടൻ. ഫിജറ റുഡിജ ദുബംബ്രി, ഫിജറ റുഡിജ ദുബംബ്രി, ഫിജറ റുഡിജ ദുബംബ്രി, മറക്കരുത്. ഫിജറ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒഡീഷ ജർമ്മനി, റുഡിജ ദുർഗാപൂർ ബംഗാൾ ബ്രിട്ടൻ, ദുബംബ്രി ആണ് വരുന്നത്. ഇത് മൂന്നെണ്ണമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ച ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ മൂന്ന് യൂണിറ്റുകൾ. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? അത് ഭിലായി ആണ്, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഭിലായി ആണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്കശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ചാർഖണ്ഡിലാണ്. റഷ്യയാണ് ഇതിന് സഹായിച്ചത്. അപ്പോൾ ബൊക്കാറോ, ചാർഖണ്ഡ്, റഷ്യ. അപ്പോൾ അത് പഠിക്കണം. ബൊച്ചാറയാണ്, ബൊച്ചാറ, മറക്കരുത്. ഇനി റഷ്യയുടെ സഹായത്തോടു കൂടി ആരംഭിച്ച മറ്റൊരു എണ്ണം കൂടിയുണ്ട്. അത് വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം ഇരുമ്പുരുക്കശാല എന്നാണ് അറിയപ്പെടുന്നത്. അതിന് സഹായം നൽകിയിരിക്കുന്നതും റഷ്യയാണ്. അപ്പോൾ ബൊച്ചാറ ആണ്. ഫിചറ, റുഡിജ, പിന്നെ എന്താണ്, ദുബംബ്രി, ദെൻ ഇപ്പോൾ ബൊച്ചാറ. ബൊച്ചാറ, ബൊക്കാറോ, ചാർഖണ്ഡ്, റഷ്യ. ദെൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കശാല ഏത്? അത് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കശാലയാണ്, സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5, 6, 7 to 10 ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കൂടി ചെക്ക് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ക്ലാസ്സുകളിലെ ബുക്കുകളിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.